ആദമിന്റെ മോനെ നീ മിസ്കീനാണ്, നീ ഒന്നുമില്ലാത്തവനാണ്, നിനക്കൊന്നും ചെയ്യാൻ കഴിയാത്തവനാണ്. കാരണം എന്തെന്നറിയുമോ? മിസ്കീൻ ഇബ്നു ആദം, തൂലിമുഹുൽ ബക്ക, മൂട്ട നിന്നെ വേദനിപ്പിക്കുന്നു. വതഖ്തുലുഹു ശരിഖ, സൂര്യൻ നിന്നെ കൊന്നുകളയുന്നു. വതന്തിനുഹുൽ അറഖ, വതന്തിനുഹുൽ അറഖ, സൂര്യന്റെ ആഘാതത്തിൽ വിയർത്തൊലിക്കുന്ന മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് നിർഗളിക്കുന്ന വിയർപ്പിന്റെ തുള്ളി നിന്നെ ദുർഗന്ധത്തിലേക്ക് കൊണ്ടുപോകുന്നില്ലേ ആദമിന്റെ മോനെ? ഒരു ദിവസം നീ കുളിച്ചില്ല എങ്കിൽ, നിന്റെ ശരീരത്തിൽ സുഗന്ധദ്രവ്യം നിങ്ങൾ പൂശിയില്ല എങ്കിൽ, നല്ല വസ്ത്രം ധരിച്ചില്ല എങ്കിൽ, പരിസരത്ത് പോയി നിൽക്കാനോ, നീ പല്ല് തേച്ചില്ല എങ്കിൽ, ആരോടെങ്കിലും സംസാരിക്കാനോ നിനക്ക് കഴിയുമോ? ഒരു കൊതുക് കടിച്ചാൽ, ഒരു മൂട്ട കടിച്ചാൽ നിന്നെ കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയുമോ? മനുഷ്യ, ഈ കൊതുകിന്റെ മുന്നിൽ നീ നിന്ദ്യനല്ലേ? ഇന്ന് പടർന്ന് മന്ദലിച്ചു കൊണ്ടിരിക്കുന്ന ഡെങ്കിപ്പനി പടർത്തുന്നതാരാ? മനുഷ്യനാണോ? കൊലകുമ്പന്മാരാണോ? കുടുംബക്കാരാണോ? അല്ല അല്ല, ആർക്കും വേണ്ടാത്ത ഒരു കൊതുകല്ലയോ, കൊതുകല്ലയോ? ആ കൊതുകിനെ തന്നെയാണ് പടച്ചതും ഖുർആൻ ഖുർആനിൽ ഉപമിച്ചത്. മക്ക മുശ്രിക്കീങ്ങൾ ചോദിച്ചു, മുഹമ്മദേ, നിന്റെ റബ്ബിന് വിവരമില്ലല്ലോ, പരിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞിട്ട് കൊതുകിനെയാണല്ലോ ഉപമിച്ചത്. ആനയുണ്ടായിട്ട്, ഒട്ടകമുണ്ടായിട്ട്, കുതിരയുണ്ടായിട്ട് ആ ഒട്ടകത്തെയോ ആനയോ ഉപമിക്കാതെ അല്ലാഹു ഉപമിച്ചത് ഒരു കൊതുകിനെ അല്ലയോ? ഇന്നല്ലാഹു ലാ യസ്തഹി അയ്യളിബ മതനമ്മ ബഉദ ഫമാ ഫൗഖഹ. ഭയപ്പെടുന്നത് കൊതുകിനെയല്ലേ, കൊതുകിനെയല്ലേ? 50 ലക്ഷത്തിന്റെ വീട് കെട്ടിപ്പൊക്കെയിട്ട് ഇന്റീരിയർ വർക്കെല്ലാം ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് ചെലവ് ചെയ്തിട്ട് കേവലം 80 രൂപയുടെ 100 രൂപയുടെ കൊതുകു വല വാങ്ങി അവന്റെ കട്ടിലിൽ പൊതിയുന്നില്ലേ? 50 ലക്ഷത്തിന് 60 ലക്ഷത്തിന് വീട് വെക്കും, എന്നിട്ട് എന്താ ചെയ്യാൻ? കൊതുകു വല എത്ര റുപ്യ? 100 രൂപ അല്ലെങ്കിൽ 80 രൂപ, 100 രൂപ, 80 രൂപ കൊതുകുപോലെ. ആ കൊതുകുപോലെ കൊണ്ടുവന്ന് കട്ടിലിന്റെ ചുറ്റും ഇരിക്കും. ഇതിന് ഉറങ്ങാൻ വേണ്ടി, സ്വസ്ഥമായിട്ട് ഇറങ്ങാൻ വേണ്ടി 80 രൂപ. 80 രൂപ 50 ലക്ഷത്തിന്റെ ഉടമസ്ഥൻ പോലും കൊതുകിനെ പിടിക്കുന്നു. ഇല്ലെങ്കിൽ മറ്റേ സുനാപ്പി കൊണ്ട് വെച്ച് ഫിറ്റ് ചെയ്യുന്നു. എന്താ അവന്റെ പേര്? ഗുഡ് നൈറ്റോ, ഗുഡ് മോർണിംഗോ, ഗുഡ് ഈവനിങ്ങോ കൊണ്ട് ഫിറ്റ് ചെയ്യുന്നു. കൊതുകല്ല ചാവുന്നത്, നമ്മളാ ചാവുന്നത്. അപ്പൊ റാഹത്താട്ട് കൊതുവിന്റെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങിട്ട് ആ കമ്പനിക്കാരാ മരുന്നിറക്കിയത്. അതുകൊണ്ട് റാഹത്താട്ട് അതുകൊണ്ട് കുത്തുമ്പോ നമ്മള് നല്ല മയങ്ങി കിടന്നു കൊടുക്കും. സ്വസ്ഥമായി അത് വന്നിരുന്ന് കുടിച്ച് രക്തമെടുത്ത് ഉണ്ടാകും. മറ്റേ ഉറന്ന് കിടന്നാലും ഒരൊറ്റ അട്ടി അടിക്കൂലേ. അപ്പൊ അതുകൊണ്ട് നമ്മളാണ് മയങ്ങി പോണത്. കൊതുക് മയങ്ങൂല, മനസ്സിലാകാത്തതുണ്ട്. കൊതുവിനെ കുറിച്ച് നബി നമ്മൾ പോലെ പറഞ്ഞു, ഇന്നൽ ായി തങ്ങൾ പറഞ്ഞു, കൊതുക് അത് വിശക്കുന്ന സമയത്താണ് അത് ജീവിക്കുന്നത്. അത് വയറ് നിറഞ്ഞു പോയാൽ അത് ചത്തുപോകും. അതുകൊണ്ട് വിശപ്പ് സഹിക്കുമ്പോ ആ കൊതുക് ജീവിക്കുന്നു. ശരിയല്ലേ? നമ്മുടെ ചെന്നത്തുകാരിൽ കൊത്തിയിട്ട് നല്ല കുത്തി നല്ല വലിച്ചിട്ട് സെറിഞ്ച് വെച്ച് വലിച്ച് വയറ് നിറച്ചു കഴിഞ്ഞാല് കൈ അനക്കാലൊന്നും അനുകൂല. സാധനം ഒരൊറ്റ അടി അടിക്കുമ്പോ ഡയറക്ട് ഇങ്ങനെ ഒലിക്കും. അതല്ലാത്തത് ഇങ്ങനെ ഒന്ന് പിടിച്ചു നോക്കിയാൽ കിട്ടൂല. ഒറ്റ പാച്ചിലാണ് വയ, ഒറ്റ പാച്ചിലാണ് അല്ലേ? കാരണം എന്താ? അത് വിശന്ന് കിടക്കുന്ന കാലത്തോളം അതിന് ദീർഘായുസ് കിട്ടും. അതുകൊണ്ടാണ് നോമ്പും. ഡോക്ടർ പറയുന്നത് എന്താ? കൂടുതൽ തിന്നാല് ബീഫ് ബർവലും പത്തലും കൂടുതൽ തിന്നു കഴിഞ്ഞാല് പെട്ടെന്ന് ഐസിയുവിൽ പോകേണ്ടി വരും. അത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചു കാലം കൂടെ റാഹത്താട്ട് ജീവിക്കാം. നല്ല പെട്ടെന്ന് കാരണം അകത്ത് പിടിക്കും. ഈ കട്ട കൊളസ്ട്രോൾ നല്ല സാധനം, അതിനുള്ള പട്ടണി നിരാഹാര ചികിത്സ, ആയുസ് വർദ്ധിക്കും. ആയുസ് നോമ്പ് പിടിക്ക്, നോമ്പ് പിടിക്ക് ആരോഗ്യവാനാകും. അപ്പൊ ഈ കൊതുക് എന്ന് പറയുന്നത് ലോകം മൊത്തം വ്യാപിപ്പിക്കുന്നു, പനി പടർത്തുന്നു അല്ലെ? ഈ കൊതുക് കേവലം ഒരു ചെറിയൊരു കൊതുകാണ്. എന്റെ പടെങ്കിപ്പനി എന്ന് പറയുന്ന സാധനം പടർത്തുന്നതാരാ? കൊതുക്. കൊതുക് കൊതുക്. അപ്പൊ ഈ കൊതുകിനെ ശുദ്ധിയാക്കാൻ വേണ്ടി ഇസ്ലാം പഠിപ്പിക്കുന്നു, പരിസര ശുദ്ധിയാക്കാൻ ഇസ്ലാം പഠിപ്പിക്കുന്നു. പഞ്ചായത്ത് ഓഫീസോ മുനിസിപ്പാലിറ്റി കോർപ്പറേഷനൊന്നും അല്ല ഇപ്പൊ പഠിപ്പിച്ചത്. അവർക്ക് ഇപ്പൊ ഡെങ്കിപ്പനി വന്നത് കൊണ്ടാണല്ലോ എല്ലാവരും പരിസരങ്ങളൊക്കെ വൃത്തിയാക്കണം, ശുദ്ധിയാക്കണം, ഇല്ലെങ്കിൽ പെനാൽറ്റിയാണ്, നിങ്ങൾക്ക് പെറ്റിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തുറന്നിരിക്കുന്ന പാത്രത്തിൽ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല.
ഇളനീരി കഴിച്ചിട്ട് പൊണ്ണം പൊണ്ണം കഴിച്ചിട്ട് അതിന്റെ തൊണ്ടിങ്ങനെ മലർത്തി വെക്കാൻ പാടില്ല. വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വന്നിട്ട് കൊതുക് കയറും. അതുകൊണ്ട് അതെല്ലാം കമിഴ്ത്തി വിടണം, പ്ലാസ്റ്റിക് എല്ലാം മാറ്റിക്കളയണം, അവിടെ പരിസരമൊക്കെ വൃത്തിയാക്കണം. ഇതൊക്കെ പഞ്ചായത്ത് അല്ല പഠിപ്പിച്ചത്, ലോകത്തിന്റെ മഹാനായ പുത്രൻ നബിയുന റസൂലുള്ളാഹി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയും.